രാവിലെ എന്നെ വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് ഒന്നിന് രണ്ടിനൊക്കെ എന്താ ചെയ്യൂടി വരികയാണല്ലോ. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും പറമ്പി പോവായിരുന്നു. ഇതിപ്പോ എവിടെ നോക്കിയാലും വൃത്തി വെടിപ്പെട്ടിട്ടിരിക്കുക. ഇമ്മാർ എന്തിനാ ഇങ്ങനെ വൃത്തിയായിട്ട് ജീവിക്കണേ? വൃത്തിയായിട്ടാ കക്കൂസിൽ പോണായിരുന്നു. വല്ല സ്ഥലം അറിയോ? കക്കൂസ് പോയിരുന്ന തൂറാൻ. No, cosas que hacer, lo siento, no lo entiendo. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ തനിക്കൊക്കെ സംസാരിച്ചൂടെ? ഒന്നും മനസ്സിലായില്ലേ? സ്പെയിൻകാർ ഇന്ത്യയിലേക്ക് വാട്ടാ ഫുട്ബോൾ കളിക്കാൻ. ധൈര്യത്തിൽ ഓടാനും കൂടി പറ്റണ്ടായല്ലോ. ഇന്ത്യന്നെ സ്നാക്ക് ഇട്ട് വന്നാൽ മതിയായിരുന്നു. ഈ നാട്ടിലൊരു ബസ് സ്റ്റാൻഡോ റെയിൽവേ സ്റ്റേഷൻ ഒന്നുമില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു എസ്റ്റി ഡിപ്പത്തിന്റെ ക്യാബിനെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. ഇതിനകത്ത് സാധിക്കാം. ഇന്ത്യൻ റെസ്റ്റോറന്റ്. ഓ മൈ ടോയ്ലറ്റ്. കുണ്ടി വെക്കാൻ സ്ഥലം കിട്ടിയപ്പോ വണ്ടി ഒഴിയണില്ലല്ലോ ഈശോയെ. ഇന്ത്യൻ റെസ്റ്റോറന്റ് തന്നെയല്ലേ? അതെ. അപ്പൊ കാത്തിരിക്കുകയല്ലോ. ഹലോ, ഹലോ ചേട്ടാ. ഹലോ ബായ്. കലാനികേതൻ ചാർലിയാ? ചാർലി ഞെക്കരുത് ഞെക്കരുത് ഞെക്കരുത്. ചാർലി തൂർലിയായി പോവും. എന്തൊരു അത്ഭുതം. ഇന്നലത്തെ പ്രോഗ്രാം കലക്കി. ഞാനൊരു ഫോട്ടോ എടുക്കാനായി ഗ്രീൻ റൂമിൽ വന്നപ്പോൾ ആളെ കാണണ്ട്. എന്തായാലും ദയവായിട്ട് അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം. ഞാനൊരു ഫോട്ടോ. അയ്യേ, ആരെങ്കിലും ടോയ്ലറ്റിൽ പോണെന്റെ ഫോട്ടോ എടുക്കും. ഇവിടെ വെച്ചല്ല, ഇവിടെ വെച്ച് ഒരെണ്ണം. ഇനി ആ ടോയ്ലറ്റ് എവിടെ എന്ന് പറഞ്ഞു. എന്റെ കൂടെ ഒരെണ്ണം. ഇനി ആ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു തരും. ഞാൻ ചാർലിയുടെ ഭയങ്കര ഫാനാ. എനിക്ക് ആ ഇന്നസെന്റ് ശബ്ദം ഒന്ന് അനുകരിക്കൂ. ടോയ്ലറ്റ് പോയിട്ട് വന്നിട്ട് ഞാൻ എല്ലാം കാണിക്കാം. ടോയ്ലറ്റ് അവിടെ ഉണ്ടല്ലോ ചാർലി, ഒന്ന് കാണോ. ടോയ്ലറ്റ് കാണിക്ക. എന്തിനെ എന്നിങ്ങനെ ഇട്ട് വേദിപ്പിക്കണേ? എന്റെ കൺട്രോൾ പോണ്ടിട്ടോ? പേര കത്തുമ്പോഴാണോ വാഴ വെട്ടണത്തിണ്ട്? അങ്ങനെ ഉണ്ട്. എന്തേ നിന്റെ അമ്മമ്മയുടെ അങ്ങനെ മതിയാ മതിയായി. സുരേഷ് ഗോപി. അയ്യോ സുരേഷ് ഗോപി പറ്റൂല, അത് കുറച്ച് ബലം പിടിച്ച് ചെയ്യേണ്ടതാ. ആ പുല്ലേന്ന് ഈ അവസരത്തിൽ ശക്തിയായിട്ട് പറയാൻ പറ്റില്ല. അവസാനം ഷിറ്റ് എന്ന് കൂടി പറഞ്ഞാ അത് അറമ്പറ്റി പോവും. നിങ്ങക്ക് നിർബന്ധാണെങ്കിൽ പ്രേം നസീറിനെ കാണിക്കാം. അതാകുമ്പോ ഒട്ടും ശരീരം അനക്കണ്ട. ഇനിയും എന്നെ ടോയ്ലറ്റിൽ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ ആ ഒരു ലൈവ് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കാണേണ്ടി വരും. സംഗതി ആ നാട്ടുകേശാകും. അയ്യോ, ഇങ്ങനെ വിഷമിച്ച് നിൽക്കാൻ നേരത്തെ പറയണ്ടേ? ദേ അവിടെ ഇരുന്ന് ടോയ്ലറ്റ് വെള്ളം ചേട്ടാ. ഉച്ചയാവും വരുമ്പോ ഇവിടെ കടലാസാ പതിവേ.